ഇപ്പൊ എവിടെ നിന്ന് വരുന്നതാണ്? ഇപ്പൊ തിരുവനന്തപുരത്തിലിരുന്ന് മഞ്ചേരി വേറെ ചെന്ന് ഇപ്പൊ വീണ്ടും ഇവിടെ കൊച്ചിയില് വീണ്ടും ഒരുപാട് സ്ഥാപനങ്ങൾ കാണാനായിട്ട് ഇവിടെ സ്റ്റേഡിയത്തിന്റെ അടുത്ത് തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്ന് പറയുന്ന സ്വപ്നത്തിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ചേർന്ന് ഒരുക്കുന്ന ഒരു സപ്പോർട്ടിൻ്റെ ഒരു വീഡിയോയാണ്. തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. അതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ട് ചുക്കാൻ പിടിച്ച കുറച്ച് ആൾക്കാരുടെ ഫോട്ടോകളും അവരുടെ വിവരണങ്ങളുമാണ് ഇതിൽ കാണിക്കുന്നത്. ഇത് അവരുടെ അനുവാദത്തോടു കൂടിയല്ല, ഇത് എൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് മാത്രമാണ്. എല്ലാവർക്കും നിസാം വ്ളോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ കേൻകേട്ടൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ എന്നെ കൊണ്ട് ഒറ്റക്ക് സാധിച്ചാൽ സാധിക്കാത്ത ഒരു കാര്യമാണ്, കാരണം നമുക്ക് ഒരു അഞ്ചാറ് പേര് ക്രൂ വേണം. നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ സലീൽ അബ്ദുൽ ഖാദറിന്റെ മണാലി ടു ലേ ഗിന്നസ് വേൾഡ് റെക്കോർഡ് അറ്റംപ്റ്റ്. അപ്പൊ അതിന്റെ ഒരു ക്രൂ മെമ്പർ എന്നുള്ള രീതിയിലാണ് നമ്മൾ വന്നേക്കുന്നത്. അല്ലാതെ ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത ഒരു വ്യക്തി എന്നല്ല. എന്നെപ്പോലെ ഒരാളുടെ ആവശ്യമുണ്ട്, ക്യാമറ ഹാൻഡിൽ ചെയ്യാൻ ഒരാളുടെ ആവശ്യമുണ്ട്, ഐ വിറ്റ്നസിന്റെ ആവശ്യമുണ്ട്, പിന്നെ ക്യാമറ മാനിൽ പുള്ളിനെ അസിസ്റ്റ് ചെയ്യാനുള്ള ആവശ്യമുണ്ട്. അങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ ഒരുപാട് ആവശ്യമുണ്ട്. അതിനേക്കാളുപരി ശാരീരികമായും വണ്ടി റിവർ പാസിങ്ങിലൊക്കെ കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ തള്ളാൻ, ഓടിക്കാനല്ല തള്ളാൻ നിങ്ങളെ പോലെ അല്ല, നമ്മൾ വാഗുണ്ട് തള്ളുന്ന പോലെയല്ല, കായികപരമായി തള്ളാൻ കൽപ്പുള്ള കുറച്ച് ആൾക്കാരുടെ ആവശ്യമുണ്ട്. അത് കാരണം ഞാൻ നമ്മൾ യൂട്യൂബ് ഫാമിലിയിൽ പരക്കെ അന്വേഷിച്ചപ്പോഴത്തേക്കും ഏറ്റവും ശക്തരിൽ ശക്തനായതും ഏറ്റവും ചീപ്പായിട്ട് ഏറ്റവും വില കുറഞ്ഞ രീതിയിലും കിട്ടുന്ന ഒരു യൂട്യൂബർ. അപ്പൊ നമ്മുടെ ഈ ഒരു സബ്ജക്ട് തമാശ രീതിയിൽ പറഞ്ഞാണെങ്കിലും ഇത് പരമാവധി ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പൊ പുള്ളിയുടെ ചാനലിന് അത്യാവശ്യം നമ്മളെപ്പോലെ ഒന്നും അല്ല, ഇങ്ങനെ അട്ടുകിടക്കണം ചാനലല്ല. അപ്പൊ അതിന്റെ ഒരു ഗുണം ചെയ്യും. ഏകദേശം 2.5 ലക്ഷം രൂപയോളം ചെലവാക്കിയിട്ടാണ് ഈ ഇവന്റ് കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്ന കാഴ്ചകൾ തൊട്ട് നിങ്ങൾ ഇതിന്റെ പിന്നാലെ ഒന്ന് കണ്ട് ഒരു രസം ഒരു വോയിസ് ഓവർ പോലെയൊക്കെ നമുക്ക് കൊടുക്കാം. അപ്പൊ പല കാര്യങ്ങൾ ഇതിന്റെ ഇടയിൽ കൂടി ശരിക്കും ഒരു ഇവന്റിന് വന്നാണെങ്കിലും കുറച്ച് ഫുഡ് എക്സ്പ്ലോറേഷനും പിന്നെ കേങ്കെ ആദ്യമായിട്ടാണ് അല്ലെ, ഉത്തരേന്ത്യയിലേക്ക് ആദ്യമായിട്ടാണ്. അപ്പൊ വന്നപ്പോ മൊത്തം അത്ഭുതം. വന്നതിന് ശേഷം ആ ചുണ്ടും ആ പല്ലും കാണാതെ ഇരുന്നിട്ടില്ല. അല്ല എന്റെ തമാശകളൊക്കെ മാറ്റി നിർത്താം. അപ്പൊ തമാശ മാത്രമായി പോകരുതല്ലോ. നമ്മുടെ ഇത് ഇവന്റ് ഇതല്ല, ഞങ്ങളുടെ ഈ കോലങ്കട്ടറല്ല ശരിക്കും ഇവന്റ്. അപ്പൊ സലീലിന്റെ വിശേഷങ്ങളാണ്. ഇത് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ സലീൽ അബ്ദുൽ ഖാദർ ഗിന്നസ് എന്ന് പറഞ്ഞ ടൈറ്റിൽ കൊടുത്തേക്കുന്ന എന്റെ പ്രീവിയസ് വീഡിയോസ് ഒന്ന് പോയി കാണുക. പിന്നെ പറ്റാവുന്നവരെ ഇതിന് സപ്പോർട്ട് ചെയ്യണം. ഇപ്പോഴും ഫണ്ടിന്റെ കാര്യമൊക്കെ അറിയാം, കുറെ പേരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ സപ്പോർട്ട്. അതുകൊണ്ടാട്ടോ ഇവിടെ എത്തിയത്. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു കാര്യം അനൗൺസ് ചെയ്തിട്ട് അത് ഈ ലെവലിലേക്ക് ഏകദേശം 2.5 ലക്ഷം രൂപ 2.5 ലക്ഷത്തിൽ കുറയാതെ ചിലവുള്ള ഈ ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും എന്ന് ഉള്ള ആ ധൈര്യം എനിക്കില്ലായിരുന്നു. പക്ഷേ ആ ധൈര്യം തന്നത് നിങ്ങളാണ്, അതിന് എല്ലാവരോടും നന്ദി പറയുന്നു. എന്നെക്കാൾ ഉപരി സലീലിനെ നേരിട്ട് കാണുമ്പോൾ, സലീൽ അവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ ഒരു മാസമായിട്ട് അപ്ഡേറ്റ്സ് ഒന്നും ഇല്ലാത്തതിന് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ഇത് പറഞ്ഞു. കാരണം ഇത് ഒരു ഇവന്റ് അല്ല, അതിന് മുമ്പ് പ്രാക്ടീസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇനിയിപ്പോ അങ്ങോട്ട് മൊത്തം ഇൻട്രസ്റ്റിംഗ് ആ. പിന്നെ ഒന്നുമില്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ കേൻകെ നിങ്ങൾ കാണുന്ന പോലത്തെ ആളെയല്ല, നല്ല രീതിയിൽ വിവരക്കേടുകൾ കാണിക്കുന്നുണ്ട് ഉത്തരേന്ത്യ വന്ന. പിന്നെ ഒരു കുട്ടിയുടെ പ്രകൃതി കേട്ടോ, പിന്നെ എവിടെയെങ്കിലൊക്കെ കൊണ്ടുപോയി നിർത്തിയത് എങ്ങനെ നിന്നോളും. ഇങ്ങനെ ഒരു യാത്രയിലൂടെ ചെറിയൊരു പ്രൊമോഷൻ, നെസ്റ്റസ് കമ്മ്യൂണിക്കേഷൻ, ഇതൊരു പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല എങ്കിൽ പോലും വളരെ നാളത്തെ ബന്ധമാണ്. എൻ്റെ പ്രീവിയസ് വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഹാരി സമീർ അലി, സുജിത് ഭക്തൻ അല്ലെങ്കിൽ എമിൽ ജോർജ് ഇങ്ങനെയുള്ള ഒട്ടുമിക്ക ആൾക്കാരും മൊബൈൽ ഫോൺ എടുക്കുന്ന പെൻഡാമേനകളിലെ സ്റ്റോറാണ് നെക്സസ് കമ്മ്യൂണിക്കേഷൻ. ഇവിടുത്തെ ഷബീർ ഭായി എല്ലാവരുടെ അടുത്തും അതേപോലെ തന്നെയാണ് ഡീൽ ചെയ്യുന്നത്. ഇവിടെ ഞാൻ വന്നത് എൻ്റെ ഐഫോൺ 12 പ്രോ മാക്സ് 256 GB 10 റീപ്ലേസ് ചെയ്തിട്ട് 1 TB 13 പ്രോ മാക്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം എൻ്റെ മൊബൈലിലെ മെമ്മറി എപ്പോഴും ഫില്ലാണ് ഇവിടെ. പിന്നെ സെക്കൻഡ് ഹാൻഡ് ഫോൺ ഇങ്ങനെ മാറിയെടുക്കാനും ഒക്കെ ഉള്ള എല്ലാവിധ സൗകര്യമുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ധൈര്യമായിട്ട് ആ കടയിൽ ഒപ്പോളൂ. അതെൻ്റെ പേഴ്സണൽ റെക്കമെൻഡേഷൻ മാത്രമാണ്. മായുന്നവരെ ഇങ്ങനെ ദൂരത്തുനിന്ന് നോക്കി നിന്നിട്ട് അങ്ങനെ ഒരു യാത്ര രാത്രി 2 മണിക്കാണ് ട്രെയിൻ. അമിയാണ് കൊണ്ടുവന്ന് വിട്ടത്. നിങ്ങളെ ഒരു നല്ലൊരു പരുവത്തിലാക്കി ഞാൻ തിരിച്ചു. എനിക്ക് ആ ഒരു പേടി മാത്രമേ ഉള്ളൂ. ഇനി ഇനി പണിയെടുക്കാനായിട്ട് മണാലിലുണ്ട് അല്ലേ? ഉണ്ണിയുടെ ഇന്ന് പൊഞ്ഞുമ്പല കൊടുത്താണ് ആളെ മറിച്ചത്. അടിമക്കച്ചവടം പോലെയാണ്. 2 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക്, അവിടെ നിന്ന് മണാലിയിലേക്ക്. ഇതാണ് നമ്മുടെ പ്ലാൻ.
ഞങ്ങളുടെ ട്രെയിൻ വന്നു നമ്മുടെ തിരുവനന്തപുരം നിസാമുദ്ദീൻ. അവിടെയാണ് ഇറങ്ങേണ്ടത്. ക്യാങ്കയൊക്കെ കയറിയപ്പോൾ തന്നെ കിടന്ന് നല്ല ഉറക്കമാണ്. അപ്പോൾ പ്രത്യേകം പറയണം, ഈ യാത്രയിൽ ക്യാങ്കയെ നമ്മുടെ കൂടെ യാത്രകൾ എപ്പോഴും പുതുമയുള്ളതാണ്. കേരളം വിട്ട് കഴിഞ്ഞാൽ അവിടുത്തെ ഭൂപ്രകൃതി, അതായത് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിൽവാല ദുൽഹനിയ ലജായെങ്കിൽ ഷാരൂഖ് ഖാൻ ഓടി വന്ന് കാജലിനെ കൈ പിടിക്കുന്ന പോലെ ക്യാങ്കയെ ഓടി വന്ന് ട്രെയിനിലേക്ക് കയറുന്ന ഒരു സീൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തി ഗോപ്രോ എന്തി ആ ഗോപ്രോ എൻ്റെ കയ്യിൽ തന്നിട്ട് ക്യാങ്കയെ അവിടെ നിന്നു. പക്ഷേ ഈ ട്രെയിൻ എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഷോക്കർ മൊത്തം ഇടിച്ചു നിന്നിട്ട് ഒരു ജെർക്ക് ഉണ്ടാവുമല്ലോ, ആ ജെർക്കിന്റെ ജമ്പ് കണ്ടപ്പോഴത്തേക്ക് ചാടി ഇങ്ങനെ അകത്ത് കയറി. എന്നിട്ട് പറയാ ഇത് വേറെ സ്റ്റേഷനിൽ വെച്ചെടുക്കാം. അല്ല അതല്ല, ഈ ട്രെയിൻ എങ്ങനെ കിട്ടേണ്ടി പോയില്ല, എനിക്കനെ ഭാഷ അറിയാൻ പാടില്ല, എങ്ങനെ പെട്ടുപോയില്ലെന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ ഞാൻ ജെമ്പ അടിക്കേണ്ടി വരും, അതാണ് ഞാൻ ചാടി അകത്ത് കയറിയത്. റീൽ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അവസാനം സഹി കെട്ട് ഞങ്ങള് റെഡ് ഓംലേറ്റ് മേടിച്ചു. ബിരിയാണി ഒന്നും വേണ്ടെന്ന് പറഞ്ഞല്ലേ. അത് കിട്ടുമെങ്കിൽ അത് വാങ്ങാം, ഇല്ലെങ്കിൽ നമുക്ക് വൈകുന്നേരം. സാറേ ഇപ്പൊ നമ്മുടെ വീഡിയോ കാണുമ്പോഴത്തേക്കും ചിലവരൊക്കെ ചോദിക്കും ആൾക്കാരെ പരിചയപ്പെടുത്തിയില്ലാന്ന്. സാർ എന്താ ചെയ്യുന്നതെന്ന് വളരെ ക്രിസ്പായിട്ട് ചിലപ്പോ ഞാൻ കട്ട് ചെയ്തോളയും. അത് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാനൊരു മലയാളം അധ്യാപകനാണ്, അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്നു. പ്രൊഫസറാണ്. പിന്നെ നമുക്ക് വേറൊരു ചേട്ടനും കൂടി ഉണ്ട്. ഞാൻ എന്റെ പേര് രാജേഷ് എന്നാണ്, മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്, രാജേഷ് കൊടുങ്ങല്ലൂർ എന്നാണ് എന്നെ അറിയുന്നത്. വലിയ സംഭവം എന്ന് പറഞ്ഞാൽ പ്രൊഫസർ ഇടക്കിടക്ക് യാത്ര ചെയ്തുള്ള പരിചയമുണ്ട്. പ്രായം മാത്രമേ ഉള്ളൂ ഈ പറയുന്ന എക്സ്പീരിയൻസ്. ഫസ്റ്റ് ടൈം ചേട്ടൻ പറയാം. ബോലിയേ കുച്ചി പോലോ മേരാ പവൻ പവൻ കാസേ ഏ ജഗ കാ കർണാടക 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 ബോർഡർ പോകാന ഇസ്കാബാദ് കാർബാർ കാർബാർ കഥം പോത്ത കഥം പോത്ത ഇസ്കാബാദ് കാർബാർ കാ ബാദ് ഗോവാന ഗോവാ സബ്സെ അച്ഛാ മീൽ കാ മിലേഗാ സബ്സെ അച്ഛാ ട്രെയിൻ ലൈൻ മേ റെയിൽവേ ലൈൻ മേ കൈ ദേ ദേ റെയിൽവേ കാരൻ്റെ ഒരു പ്രതികരണമാണ്, ഭയങ്കര സിൻസിയർ ആണ്. പള്ളേ മഡ്ഗാവ് സിഎസ്ടി ആതായ കൊക്കൻ കൻ റെയിൽവേയിൽ നല്ല ഫുഡ് കിട്ടില്ല എന്ന് റെയിൽവേ ജീവനക്കാരൻ തന്നെ പറയുന്നു. പക്ഷെ ഇത് ഇതിന്റെ അത് മോശം ഒന്നും ഉണ്ടാവില്ല അല്ലേ. യാത്രകൾ അത് കഴിഞ്ഞിട്ട് നല്ല ഗംഭീരമായിരുന്നു. എന്ത് കാഴ്ചകളാണ്, ഭയങ്കര ഇഷ്ടമാണ്, പലവട്ടം കണ്ടിട്ടുള്ളതാണ്. വീഡിയോസ് കാണാൻ ഏത് സെർച്ച് ചെയ്യണം എന്ന് പറഞ്ഞ് യൂട്യൂബ് ചാനൽ നോക്കിയാൽ കാണാൻ പറ്റും. ഏകദേശം ഒരു 5.5 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്. നിങ്ങളെ ഷൂട്ട് ചെയ്ത കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്. അല്ല ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോരുത്തരാണ്, ട്രെയിനെ വെച്ച് പരിചയപ്പെട്ട ആൾക്കാരാണ്. ഇവരെല്ലാവരും മെഡിക്കൽ സ്റ്റുഡൻസ് ആണ്. ദേ ആർ ഗോയിങ് ടു ചൈന. അല്ല ഈസി മെഡിസിൻ. ബ്രോഡ പേര് നൗറു നൗറുഷേട. യാത്രകൾ ബഹുരസമായിരുന്നു. കാരണം ഇതിനകത്തെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഞങ്ങളുടെ ആ ഒരു ബോഗി അല്ലെ ആ കമ്പാർട്ട്മെന്റിനകത്ത് ഞങ്ങളുടെ ആ ഒരു ക്രൂ ഇവിടെ ലൈവ് ആക്കി നിർത്തിക്കൊണ്ടിരിക്കുന്ന മലയാളം അധ്യാപകൻ അലിഗഡ് യൂണിവേഴ്സിറ്റി. ഡൽഹിയിൽ എത്തിയോടെ 2 ദിവസം ട്രെയിൻ ക്ഷീണം മാറ്റാനായിട്ട് നേരെ പോയത് നമ്മുടെ നിസാമുദ്ദീൻ്റെ പുറയിൽ തന്നെ നമുക്ക് ഒരുപാട് സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ്. നല്ല രീതിയിൽ ബീഫ് കഴിക്കുക, അപ്പോൾ അതും വളരെ ചീപ്പ് പ്രൈസിൽ. അത് അവിടെ യഥേഷ്ടം നടക്കും. നല്ല രീതിയിൽ കുറച്ച് ബിരിയാണിയും കാര്യങ്ങളും എല്ലാം വാങ്ങിച്ച് നേരെ റൂമെടുത്ത് റൂമിൽ കയറി. ഒരുപാട് വിശേഷങ്ങൾ ഇതിൻ്റെ അകത്ത് പറയണമെന്നുണ്ട്. പക്ഷേ നമ്മുടെ യാത്രയുടെ ഇടയിലും പിന്നെ ഡൽഹി പോലെയുള്ള സ്ഥലങ്ങളിൽ ഞാൻ നേരത്തെ താമസിച്ചിട്ടുള്ളതാണ്. അവിടെ ഫോൺ സ്നാച്ചിങ് എന്നൊക്കെ പറഞ്ഞ കാര്യം സർവ്വസാധാരണമാണ്. അപ്പോൾ അത് കാരണം ഫോൺ പുറത്തെടുത്തിട്ട് ഒരുപാട് വീഡിയോ ഇങ്ങനെ കൈ പിടിച്ച് കഴിഞ്ഞാൽ ഒരു ഫോൺ പോകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. അപ്പോൾ അങ്ങനെ പല ടൂർ സ്പോട്ടുകളിലും ഇതിനു മുമ്പേ ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ്. എങ്ങനെയാണ് ബാക്കിയുള്ള വ്ളോഗേഴ്സൊക്കെ എങ്ങനെയാണ് വീഡിയോ എടുക്കുന്നതെന്നറിയില്ല. അവരുടെ കൂടെ വലിയൊരു ക്രൂ ഉണ്ടാവും. ഞങ്ങളുടെ കയ്യിൽ ലഗേജ് ഉള്ള കാരണം ക്യാങ്കേനെയൊക്കെ നിർത്തിയിട്ട് ഓട്ടോ ഡ്രൈവറുമായിട്ടാണ് ഞാൻ പോയി ഈ സാധനമൊക്കെ വാങ്ങുന്നത്.
എൻ്റെ എക്കാലത്തെയും ഫേവറേറ്റ്, എൻ്റെ പഴയ പോറ വീഡിയോകളിലൊക്കെ കാണിച്ചിട്ടുള്ള ഒരു സാധനമാണ്. ഇത് ബീഫിൻ്റെ ചങ്കാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതവിടെ ഭയങ്കര ചീപ്പ് പ്രൈസിൽ കിട്ടും. മൂന്നാല് പേർക്ക് ഫുഡ് മേടിച്ചിട്ട് 10-300 ചില്ലാനും രൂപയായുള്ളൂ. അതെല്ലാം നോൺ വെജ്. പിന്നെ ഞാൻ ഇതിനോട് വലിയൊരു ഫാനാണ്, ഭയങ്കരമായിട്ട് യൂസ്ഡുമാണ്. വീഡിയോ നിങ്ങൾ തുടർന്നും കണ്ടുകൊണ്ടിരിക്കുക, കാരണം ഇനി അങ്ങോട്ടുള്ളതെല്ലാം ഗിന്നസ് വേൾഡ് റെക്കോർഡും മണാലി ലേ ഇതിൻ്റെ അഡ്വഞ്ചറും അതിൻ്റെ യാത്രകളും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ഞങ്ങൾ ഡൽഹിയിലാണ്. വീഡിയോ കൃത്യമായി അപ്ലോഡ് ചെയ്യാനൊന്നും ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല, പക്ഷേ ഇനിയുള്ള വീഡിയോകളെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, ഇൻഫോർമേറ്റീവ് ആയിരിക്കും, എക്സൈറ്റ്മെന്റ് ഉണ്ട്. പിന്നെ ഇത് ഞങ്ങൾ മേടിച്ചേക്കണമെന്ന് പറഞ്ഞാൽ മണാലിയിലെ മണാലിയിലെ സ്നോഫോൾ തുടങ്ങി, ഇപ്പൊ റോഡ് ബ്ലോക്ക് ചെയ്ത്, ഇപ്പൊ ഞങ്ങള് കേട്ടപ്പോഴത്തേ ഞങ്ങള് ജാക്കറ്റ് ഇട്ട്, അല്ല വേറെ ഓപ്ഷൻ ഇല്ല. പിന്നെ നമ്മള് പോകുന്നത് ഇപ്പൊ ഡൽഹിയിലാണ്, ഇതിപ്പോ ജാക്കറ്റ് ട്രയൽ നോക്കാൻ എടുത്താണ്. നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നതിൽ, പാലിക ബസാറിലാണ് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നതിൽ ഏറ്റവും വില കുറഞ്ഞ രീതിയിലുള്ള ഒരു ജാക്കറ്റാണ് മേടിച്ചേക്കുന്നത്. ഇപ്പൊ തമാശകളൊക്കെ മാറ്റി നിർത്താം. അപ്പൊ തമാശ മാത്രമായി പോരുതല്ലോ, നമ്മുടെ ഇത് ഇവന്റ് ഇതല്ല, ഞങ്ങളുടെ ഈ കോലങ്കട്ടറല്ല ശരിക്കും ഇവന്റ്. അപ്പൊ സലീലിന്റെ വിശേഷങ്ങളാണ്. ഇത് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ സലീൽ അബ്ദുൽ ഖാദർ ഗിന്നസ് എന്ന് പറഞ്ഞ ടൈറ്റിൽ കൊടുത്തേക്കുന്ന എന്റെ പ്രീവിയസ് വീഡിയോസ് ഒന്ന് പോയി കാണുക. പിന്നെ പറ്റാവുന്നവരെ ഇതിന് സപ്പോർട്ട് ചെയ്യണം. ഇപ്പോഴും ഫണ്ടിന്റെ കാര്യമൊക്കെ അറിയാം, കുറെ പേരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ സപ്പോർട്ട്. അതുകൊണ്ടാട്ടോ ഇവിടെ എത്തിയത്. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു കാര്യം അനൗൺസ് ചെയ്തിട്ട് അത് ഈ ലെവലിലേക്ക് ഏകദേശം 2-2.5 ലക്ഷം രൂപ, 2.5 ലക്ഷത്തിൽ കുറയാതെ ചിലവുള്ള ഈ ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും എന്ന് ഉള്ള ആ ധൈര്യം എനിക്കില്ലായിരുന്നു. പക്ഷേ ആ ധൈര്യം തന്നത് നിങ്ങളാണ്, അതിന് എല്ലാവരോടും നന്ദി പറയുന്നു. എന്നെക്കാൾ ഉപരി സലീലിനെ നേരിട്ട് കാണുമ്പോൾ, സലീൽ അവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ ഒരു മാസമായിട്ട് അപ്ഡേറ്റ്സ് ഒന്നും ഇല്ലാത്തതിന് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ഇത് പറഞ്ഞു. കാരണം ഇത് ഒരു ഇവൻ്റല്ല, അതിന് മുമ്പ് പ്രാക്ടീസ് ഉണ്ട്. അപ്പം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, ഇനിയിപ്പോൾ അങ്ങോട്ട് മൊത്തം ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ ഒന്നുമില്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ കെ നിങ്ങൾ കാണുന്ന പോലത്തെ ആളെയല്ല, നല്ല രീതിയിൽ വിവരക്കേടുകൾ കാണിക്കുന്നുണ്ട് ഉത്തരേന്ത്യ വന്ന. പിന്നെ ഒരു കുട്ടിയുടെ പ്രകൃതി കേട്ടോ, പിന്നെ എവിടെയെങ്കിലൊക്കെ കൊണ്ടുപോയി നിർത്തിയത് എങ്ങനെ നിന്നോളും. അപ്പൊ അങ്ങനത്തെ രസാട്ടോ, ഭയങ്കര രസായിരുന്നു യാത്ര അത്. അപ്പൊ ആ യാത്രാ രംഗം തൊട്ട് നിങ്ങൾ കണ്ടുവരിക. പിന്നെ ഞാൻ അങ്ങനെ നിന്നൊരു കാര്യം കൂടി ഉണ്ട്, നമ്മുടെ അവിടെ പട്ടീനെ പോലത്തെ പട്ടികളല്ലോ രാത്രി മുഴുവൻ നല്ല അജ്ഞാനുവാഹകളായ. ഞാനൊരു സ്ഥലം വരെ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും നമ്മുടെ ശക്തി കേവാങ്കിയ പുലിയാന്നൊക്കെ പറഞ്ഞ് കമന്റ് ബോക്സിൽ എഴുതണവർ ആ വീഡിയോ കാണും. ഒരാൾ ഇങ്ങനെ നിൽക്കണ, അപ്പുറത്ത് കുറച്ച് പട്ടികള്, ഇപ്പുറത്ത് കുറച്ച് പട്ടികള്, ഇങ്ങനെ നിക്കണ്. അപ്പൊ ഇത് പറഞ്ഞു ഇക്ക ഇത് ഇവിടുത്തെ പട്ടികള് നമ്മുടെ പോലെ പോലത്തെ പട്ടികളെന്ന്. അതും 5-8 പട്ടികള്. ഞാൻ വിചാരിച്ചു കേങ്കി അത് ചുമ്മാ നടന്നു കഴിഞ്ഞാൽ അമ്മമാരുടെ ഗലിയാണ്, അമ്മമാരവിടെ നിൽക്കും. കേങ്കി ചുമ്മാ പേടിച്ച് അറസ്റ്റ് ചെയ്ത് നിർത്തിയേക്കണ പോലെ നിക്കണ. പട്ടികളുടെ പ്രശ്നമാണല്ലോ നമ്മുടെ നാട്ടിൽ മുഴുവൻ. നമ്മുടെ നാട്ടില് ഈ പട്ടികൾക്ക് പ്രാന്ത് പിടിച്ച സീസൺ ഇവിടുത്തെ പട്ടികൾ അറിഞ്ഞിട്ടില്ല. ഇവിടുത്തെ വളരെ മാന്യന്മാര്. അപ്പൊ ഇതൊക്കെയാണ് വിശേഷം. അപ്പൊ ഇനി തുടർന്ന് കണ്ടോണ്ടിരിക്കുക. നമ്മുടെ യാത്ര ഒരു വിവരണം പോലെയാണ് നമ്മൾ കാണിക്കുന്നത്. ഇവന്റ് ശരിക്കും വളരെ സ്ട്രഗ്ലിംഗ് ആണ്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് വേണം. ഡൽഹിയിൽ നിന്ന് മണാലിയിൽ എത്തിയതിനു ശേഷം ഹിമാചലിൻ്റെ കുറച്ച് വ്യത്യസ്തമായ അനുഭവങ്ങളും കാഴ്ചകളും ഭക്ഷണ വിശേഷങ്ങളും നിങ്ങൾ ഇതുവരെ കണ്ട് പരിചയിക്കാത്ത കുറച്ചധികം വിശേഷങ്ങളും ഞാൻ ഇനി വരുന്ന വീഡിയോകളിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പ്ലീസ് സ്റ്റേ ട്യൂൺഡ് ആൻഡ് സബ്സ്ക്രൈബ് മീ.